നല്ല ദീനി ആയിട്ടുള്ള ഒരു ഉമ്മാന്റെ കഥ കേൾക്കണമെങ്കിൽ അടച്ചവനെ. നമ്മളെ ഈ ടെലിവിഷൻ ചാനലിലെ ഈ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ വാര്യല് പൊന്തി നിന്നാലോ ടി വി ഫസ്റ്റ് പിടിക്കുമ്പോൾ, അതൊക്കെ ടി വി ഉണ്ടായാൽ എന്താകും, ഈ വാര്യല് ഇങ്ങനെ പൊന്തി നിൽക്കും. അതിപ്പോൾ പോയപ്പോൾ എല്ലാവരുടെ വീട്ടിലും അതിന് സൗകര്യമായി അല്ലേ. അങ്ങനെയാണ് നമ്മളെ മഹമാരി പണ്ട് ജിദ്ദിയിലൊക്കെ പോയി വന്നപ്പം ഈ ചാനലിൻ്റെ കണക്ഷൻ എടുക്കാൻ തോന്നി. അപ്പോൾ വല്യമ്മ പറഞ്ഞു ആ ചെയ്ത്താൻപെട്ടി ഇവിടെ കൊണ്ടുവരാണിച്ചാൽ ഞാൻ ഈ പെരിയ പാർക്കൂല അജ്ജനെ പാർത്തോളണ്ടി. ഓ ആ പ്രാവശ്യം വന്നപ്പോൾ അത് വെക്കാൻ പറ്റിയില്ല പോയി. പിറ്റേത്തെ പ്രാവശ്യം വരുമ്പോൾ ആ മക്കത്തു നിന്ന് എന്ത് ചെയ്തു, നിങ്ങൾ ഒരു ഹജ്ജിൻ്റെ കേസറ്റുണ്ട് വന്നു ഇവിടെ കൊണ്ടുവന്നിങ്ങാണ്ട് വല്യമ്മാനോട് ചോദിച്ചു, വല്യമ്മ അങ്ങക്ക് കയപം കാണാൻ പോയില്ലേ ചോദിച്ചു. പിന്നെ കുട്ടിയെ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നിക്കണ എന്നാ ഒന്ന് കാണിച്ചു തരണല്ലോ പറഞ്ഞു. അതിന് ചില സാധനങ്ങളൊക്കെ വെക്കാണ്ട് നാളെ കാണിച്ചു തരാറ് പടച്ചവനെ. വല്യമ്മക്ക് വല്യമ്മക്ക് കയപം കാണിച്ചു കൊടുക്കാനാണ് ഇപ്പം കണക്ഷൻ എടുത്തത്. അല്ലാ ഈ പെട്ടിയും കെട്ട് റെഡിയാക്കി അതിലാദ്യം തന്നെ വല്യമ്മക്ക് ഈ പിന്നെ ഈ ഈ സീഡിയാണ് ഇട്ടു കൊടുത്ത് നോക്കുമ്പോൾ വല്യമ്മ സുന്നത്ത് കയറി ചവുത്ത് കുത്തിരിക്കുകയാണ്. അപ്പോഴാണ് ദീലി ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. വല്യമ്മ നിങ്ങൾക്ക് കയപം കാണണ്ടേന്ന് വെച്ചു. മുസല്ലി എടുത്തുങ്ങാണ്ടാ വല്യമ്മ പോകുന്നത്. കയപത്തിൻ്റെ നേർക്കാണ് കൊണ്ടുവന്നിട്ടതാണ്. പിന്നെ വല്യമ്മ അതിൻ്റെ അടുത്ത് നിന്ന് നീച്ചിട്ടില്ല. ഇപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചു നോക്കുമ്പോൾ വല്യമ്മാൻ്റെ കഞ്ചുല്ലാർഷും അഹ്ലമു സലാത്ത് ഒക്കെ ഇപ്പോൾ കയപത്തിൻ്റെ മേലെ വെക്കരു നോക്കിങ്ങോ. ഒരു കണ്ണ് കയപത്തക്കും ഒരു കണ്ണ് കഞ്ചുല്ലാർഷക്കും. ഒരൊറ്റ വല്യമാരെ ദിക്റിന് അല്ലാ എന്നുള്ള ഒരു ഖുശൂഉ കിട്ടുന്നുണ്ടോ? ഏതെങ്കിലും പെണ്ണുങ്ങളിനോ ആണുങ്ങളിനോ കിട്ടുന്നുണ്ടോ? എന്തുകൊണ്ട്? നമ്മളൊക്കെ കളിതമാശയിലാണ്, നമ്മളൊക്കെ കളിതമാശയിലാണ്. എന്നാ നിക്കരിച്ചിട്ടില്ലേ? ഉണ്ട്. എങ്ങനെ നിക്കരിച്ചണത്? റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വന്ന മാതിരി. റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കിയാൽ, ട്രെയിൻ ഇല്ലാത്ത സമയത്ത് അവിടെ പോയി നോക്കിയാൽ ഒരു കുഴപ്പമില്ല, എല്ലാം അച്ചടക്കായി കിടക്കും. ട്രെയിനിന് വന്ന് നിൽക്കുന്നതോട് കൂടെ ഇളകി, ചായ ചായ, കാപ്പി കാപ്പി, മനോരമ മനോരമ, സിറാജ് സിറാജ്, എല്ലാവരും ഇളകി എന്ന മാതിരി. നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ ഓരോ ഓർമ്മയില്ല, നിസ്കരിച്ചാൽ മാടി പോയി നിന്ന് അല്ലാഹു അക്ബർ, ചായ ചായ, കാപ്പി കാപ്പി, എല്ലാവരും ഇളകണത് അപ്പോഴാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിൻ്റെ പുറമെയാണ് ഇപ്പം നമ്മളെ മൊബൈലിൻ്റെ ഒരു ബെല്ലടിക്കൽ, നമ്മളെ ഈ ഇതിൻ്റെ ഒരു കാഴ്ച ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. എവിടെ നമ്മളെ ഇബാദത്ത്? നമ്മക്ക് റഹ്മത്ത് ചെയ്യേണ്ട ബാധ്യത അള്ളാഹ്ക്കുണ്ടോ? നമ്മളെ ദുആക്ക് ഉത്തരം തരേണ്ട ഉത്തരവാദിത്തം റബ്ബിനുണ്ടോ? ആരാ റബ്ബിനോട് ദുആർന്നത്? ആരാ റബ്ബിന് ഇബാദത്ത് എടുത്തത്? ഒരൊറ്റ സുബ്ഹാൻ റബ്ബിയല അദീം വബിഹംദിഹി സുജൂദിൽ പടച്ചോനെ മാത്രം വിചാരിച്ച് പറയാൻ നമുക്ക് സാധിക്കാറുണ്ടോ?